ഇല്ല. മനുഷ്യനി ചായക്കെ അങ്ങോട്ട് കൊണ്ടുവന്നേരെ, നിങ്ങൾ അവിടെ വന്നിരിക്കും, അകത്തോട്ട് ഇങ്ങോട്ട് കയറും. അപ്പൊ അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇങ്ങോട്ട് വന്നേ, മതി അടിച്ചു വരിയത്. അമ്മ അടിച്ചു കഴിഞ്ഞ് കയറുന്നാണ് ഞാന്. നിന്നെ വിളിച്ചതേ വേറൊന്നുമില്ല. പിന്നെ ഈ ഇങ്ങനത്തെ ഡ്രസ്സുകളും ഇറങ്ങിയ ഡ്രസ്സൊന്നും ഇനി മുതൽ ഇടാൻ നിൽക്കണ്ട. നീ ഇത്തിരി ലൂസുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിക്കാൻ നിൽക്കുക, അടിച്ചു വരാൻ നിൽക്കുക. ഗാനങ്ങളൊക്കെ ഉള്ളത് അറിയാലോ നിനക്ക്. പിന്നെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടണ്ട, ഒരു കഴുത്ത് ചെറുതായ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാ മതി. നീ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും, നീ ഞാൻ അടിക്കാനേ നിൽക്കണ്ട, അതാണ് നല്ലത്. ഞാൻ അടിച്ചോളാം, നീ ഇങ്ങോട്ട് കയറിക്കേ വേഗം. എന്താണ് ഉമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഇവിടെ പിന്നെ എന്താണ് ഇപ്പൊ കുഴപ്പമ്മ? നീ എന്താണ് ഉമ്മ ഏതാണ് ഉമ്മ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. നാട്ടുകാരെ നീ ഇങ്ങോട്ട് കയറി അകത്തോട്ട്, പറയണങ്ങളെ അനുസരിച്ചാ മതി. സഫ ഉപ്പാക്ക് ഒരു ചായ എടുത്തേ. ഇപ്പൊ തരൂ ഉപ്പ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടി നിനക്ക് എന്താണ് അടുക്കള പണിയൊന്നുമില്ലേ? നീ ഇവിടെ ഒന്ന് താളം തുള്ളത് എന്താണ്? അതുമാ അടുക്കള പണിയൊക്കെ ഉണ്ട് എനിക്ക്. ഉപ്പ ഒരു ചായ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഉമ്മ. നീ ചായ മോരൊന്നും കൊടുക്കാൻ നിൽക്കണ്ട, അതൊക്കെ കൊടുക്കാൻ ഞാനുണ്ട് എന്റെ ഭർത്താവിന് കൊടുക്കാനായിട്ട്. ആ നീയേ പിന്നെ ആ റൂമിലോട്ട് പോയി ഇരിക്കി, മതി ചെയ്തത്. നീ അടുക്കള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ശരി ഉമ്മ. അടുക്കളപ്പണി ഒരു സ്ഥലത്തോട്ട് വിടാൻ പറ്റൂല. ഈ ഉമ്മ എന്താണ് ഇങ്ങനെ? മുറ്റം അടിക്കാൻ പോയപ്പോ മുറ്റം അടിക്കണ്ടെന്ന് പറഞ്ഞു ഇന്നലെ, ഇന്നിപ്പോ അടുക്കളയിൽ പണിയാൻ എന്നിട്ട് അതിനും സമ്മതിക്കണില്ല. അതിന്റെ ഇടയ്ക്ക് ഉപ്പാന്റെ ഒരു മൈലാഞ്ചി നോട്ടം അതും കണ്ടെന്ന് വന്നിട്ടാന്ന് തോന്നുന്നത് ഉമ്മാക്ക് ഇങ്ങനെ ദേഷ്യം തോന്നണത്. അതിനിപ്പ ഞാനെന്ത് ചെയ്ത്? ഒരു സ്ഥലത്ത് മനുഷ്യനെ നിർത്തൂല. ഇക്കാനൊന്ന് വിളിക്കായിരുന്നു, സമാധാനമില്ല മനുഷ്യന്. ഹലോ, എന്താ സഫ? അതിക്കോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാം, വേറൊന്നല്ല. ഇന്നലെ മുറ്റടിക്കാൻ വേണ്ടി വെച്ചിരുന്നപ്പോ ഉമ്മ പറഞ്ഞു മുറ്റടിക്കണ്ട നീന്ന് പറഞ്ഞു. ഇന്നിപ്പോ അടുക്കളയിൽ ചെന്ന് പണിയാന്നപ്പോ അടുക്കളയിൽ പണിയണ്ട,
അതിനിടക്ക് ഉപ്പ കയ്യില് മൈലാഞ്ചി ഇട്ടങ്ങനെ എന്റെ കൈ പിടിച്ചിട്ട് ഉപ്പ മൈലാഞ്ചി ഒന്ന് നോക്കിയതാണ്. അപ്പൊ തന്നെ ഉമ്മ കണ്ടിട്ടുണ്ട് വന്നിട്ടാണ് തോന്നുന്നുണ്ട്. അതാന്ന് തോന്നണ ഉമ്മാക്ക് കാലിളകിയത്. ഉമ്മ പറയണ് അടുക്കളയിലും പണിയേണ്ട, നീ റൂമിൽ പോയി, ഞാൻ റൂമിൽ തന്നെ അടച്ചുകൂട്ടി ചെയ്തേരും ഇരിക്കാൻ പറ്റുമോ? നീയിപ്പേ ഉമ്മ പറഞ്ഞത് കേട്ടാ മതി. പിന്നില്ലേ ഉപ്പാക്ക് ചെറിയൊരു സ്വഭാവ ദോഷമുണ്ട്. ഇപ്പൊ എന്റെ ഉപ്പയെ പോയില്ലേ, നിന്നോട് ഇപ്പൊ പറയാൻ കാര്യമില്ലല്ലോ. നീയപ്പാ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഉപ്പയല്ലേ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതായിരിക്കും ഉമ്മ അങ്ങനെയൊക്കെ പറയണത്. നീ ഇപ്പൊ ഉമ്മ പറയണത് കേട്ടാ മതി. കൊറേയൊക്കെ ഉപ്പനൊക്കെ കണ്ടില്ലേ കേട്ടില്ല എന്നാണ് അടിച്ചാ. നീ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാ മതി. ഞാൻ അങ്ങനെ തന്നെ നിക്കണത്, ഞാൻ എന്തിനു ചെന്നിട്ടാണ്? ഉമ്മ പറയാണ് ശരി എന്നാ വെച്ചോ. ഞാൻ വെച്ച ഉമ്മാക്കാണ് പ്രശ്നം, ഇപ്പൊ ഉപ്പാക്കാണല്ലോ പ്രശ്നം. ഓ നീ ഇപ്പൊ എന്ത് ചെയ്യണേ ഇവിടെ? ഉപ്പ രാവിലെ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ, ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പൊ ഇതിൽ ഇറച്ചിക്കറി വെക്കാൻ ഓർത്ത്. അതിനുള്ളി പൊളിക്കണേന്ന്. കറി വെക്കാനാ? ആ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പേ അവന്റെ പിന്നെ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ആ മാമാന്റെ മോനേന്റെ. ആ എപ്പോഴും എന്നെ കാണാൻ ഇങ്ങോട്ട് വരില്ലാണ് അതുങ്ങള്. ഇപ്പൊ അവൻ സുഖമില്ലാണ്ട് വന്നിക്കണേന്ന് പറയണ്ട്, അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരൂലല്ല. അവനൊന്ന് പോയി ഞാൻ കണ്ടിട്ട് പറ്റേ. ആ അപ്പൊ വരാൻ നേരത്ത് ഞാനേ പാർസല് വാങ്ങിച്ചാലും വരാം, നിനക്ക് ഉപ്പാക്കും കഴിക്കാനുള്ള പാർസല് കൊണ്ടുവരാം. നീ ഇപ്പൊ കറിയൊന്നും വെക്കാൻ നിക്കണ്ട. നീ ഞാൻ വന്നത് വരെ മുറിന്റെ അകത്ത് കയറിയിരുന്നോ? ഞാൻ വരുമ്പോ നീ മുറിന്ന് പുറത്തിറങ്ങിയാ മതി, ഞാൻ വന്ന് വിളിക്കുമ്പോ. ആ ശരി ഉമ്മ, ഞാൻ മുറി തന്നെ ഇരുന്നോളൂ ഉമ്മ വന്നവരെ. ആ ശരിയാന്ന, ഞാൻ പോയിട്ട് വരാം. ഞാൻ വരാൻ നേരത്ത് ഇവിടെ പറമ്പിലാ മുറ്റത്ത ഇവിടെ ഒന്ന് കണ്ടുപോരുത് നീന. ശരി ഉമ്മ, അന്ന് ഉമ്മ പോയിട്ട് വാ. ഇല്ല ഞാൻ ഇറങ്ങുമൊന്നുമില്ല, ഞാന് അകത്ത് തന്നെ ഇരുന്നോളൂ ഉമ്മ, മുറി തന്നെ ഇരുന്നോളാം. മുറി തന്നെ ഇരുന്നോളണം. ഇപ്പൊ ഇതൊക്കെ കുളിച്ചിട്ടൊക്കെയാണ്. റൂമിന്റെ ഉള്ളിൽ തളച്ചിട്ടേനു, പിന്നെ ഇതൊക്കെ മടക്കി വെക്കാം. എത്ര നേരം വെച്ചാൽ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? എന്തൊരു വിധിയാണെന്ന് ആലോചിക്കണേനു. ഇക്കാക്കാണെങ്കിൽ ഒന്നും പറഞ്ഞാ മനസ്സിലാവേ ഇല്ല. സഫ മാത്രമേ പോകുന്നു, അത് പെട്ടെന്നാണ് അറിയില്ല.